Hello traders, welcome back to our channel. Our channel is Nifty and Bank Nifty analysis. Let's talk about video. So, where are you the market? See, Nifty is traded at the R. In the blasting day, but Bank Nifty is the Bank Nifty option buyer day. Option buyer day, Shavaparam buyer no, option seller day. Sorgo is the Bank Nifty. Exactly opposite. Nifty is some option seller Narago Nifty in the Angela in the So in the interesting item where you are some boys under and Kadina Korsi, the Wasanga at Nifty, Bank Nifty, or a ranger in the excited by another year. I shall model a ranger in the Tatradi on Trigger. So our area strong item or negative candle wood in the Bank Nifty day, Nifty day, chart print is the tender. So Nala Namaka important item the Wasama. നല്ല ബ്ലാസ്റ്റിംഗ് ട്രേഡുകൾ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഒരു സ്ട്രോങ് സെല്ലിംഗ് ക്യാൻഡിൽ കണ്ടിട്ടുണ്ട്. സോ അതിലൊരു ഫോളോ ത്രൂ കൂടി വരികയാണെന്നുണ്ടെങ്കിൽ സംഭവം നല്ല രസം ഉണ്ടാവും. നമ്മൾ ഇൻട്രാഡേ ട്രേഡേഴ്സ് ആണ്. നമുക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാവാനുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട് എന്നതാണ്. ആൻഡ് ഇന്ന് എനിക്ക് പേഴ്സണലി ട്രേഡ് ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം ബാങ്ക് നിഫ്റ്റി പിന്നെ രാവിലെ മുതൽ ആ ഒരു ഷോപ്പിനെസ് ഉണ്ട്. സോ അത് കണ്ടപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാവരെയും വാൺ ചെയ്തിട്ടുണ്ട്. താഴേക്ക് ആണെന്നുണ്ടെങ്കിലും അഗ്രസീവ് ആവാണ്ടിരിക്കുക എന്നുള്ള രീതിയിൽ. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ എടുക്കുന്ന ട്രേഡ് എടുക്കുന്നത് പിന്നെ ബാങ്ക് നിഫ്റ്റിയിലാണ്. സോ ഞാൻ നോക്കുമ്പോൾ എനിക്ക് അവിടെ മൊമെന്റം കാണാൻ പറ്റുന്നില്ല. യൂഷ്വലി കാണുന്ന ഒരു മൊമെന്റം എനിക്ക് അവിടെ കാണാൻ പറ്റുന്നില്ല. സോ ദാറ്റ് മീൻസ് എന്റെ ഐഡിയയിലല്ല ആ ട്രേഡ് വരുന്നത്, എനിക്കുള്ള കപ്പ് ഓഫ് ടീ അല്ല എന്നുള്ളതാണ്. സോ ഇവിടെ ഈ പിന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ നിഫ്റ്റിയിലേക്ക് ട്രേഡ് എടുക്കാനായിട്ട് പോകുക എന്ന് പറഞ്ഞാൽ എന്റെ ലോജിക് പ്രകാരം, അതായത് നിങ്ങൾക്ക് മേ ബി അത് കറക്റ്റ് ആവും, അല്ലെങ്കിൽ ബാക്കി എല്ലാവർക്കും കറക്റ്റ് ആവും, ബട്ട് എനിക്കത് കറക്റ്റ് അല്ല. കാരണം ഞാൻ പിന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇവിടെ ഓപ്പർച്യൂണിറ്റി ഇല്ല, അതുകൊണ്ട് ഞാൻ നിഫ്റ്റിയിലേക്ക് പോയി ട്രേഡ് എടുത്തു എന്ന് പറഞ്ഞാൽ, സി എന്റെ പോയിന്റ് ഓഫ് വ്യൂവില് എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് എന്റെ സൈക്കോളജി എന്റത് ഇപ്പോഴും ബിൽഡ് ആയിട്ടില്ല എന്നുള്ളതാണ് എന്റെ അർത്ഥം അല്ലെ. എനിക്ക് എന്റെ അവസരം വരുന്നത് വരെ ഞാൻ കാത്തിരിക്കാൻ പഠിക്കണം. ഞാൻ ബാങ്ക് നിഫ്റ്റിയിലാണ് എല്ലാ ദിവസവും ട്രേഡ് എടുക്കുന്നത്. അവിടെ സൈഡ് വൈസ് ആണ് ഞാൻ ഇപ്പുറത്തേക്ക് പോയി, ഇവിടെയും സൈഡ് വൈസ് ആണ് ഞാൻ നാളെ വേറെ ഇൻസ്ട്രുമെന്റിലേക്ക് പോകും. സി എനിക്ക് ഒന്നാമത്തെ കാര്യം, എനിക്ക് ബാങ്ക് നിഫ്റ്റിയുടെ മൊമെന്റം ഗേജ് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ചുമ്മാ നോക്കിയിരുന്നു, ട്രേഡിനെ കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല, വെറുതെ ആ ഒരു ചാർട്ടിലേക്ക് നോക്കി അങ്ങനെ ഇന്നത്തെ ദിവസം അവിടെ തീർത്തു എന്നുള്ളതാണ്. സോ നാളെ നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ട്രേഡുകൾ വരാൻ സാധ്യതയുണ്ട്. ഇൻട്രസ്റ്റിംഗ് പോയിന്റ്സിലാണ് മാർക്കറ്റ് ഉള്ളത്. സോ പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഏതൊക്കെ ലെവൽസിലാണ് നമ്മുടെ ട്രേഡുകൾ ഉണ്ടാവുക, ഏതൊക്കെ ലെവൽസാണ് നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഇപ്പൊ നമ്മളത് ബാങ്ക് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ്. സി നമുക്ക് ഇന്നലെ മുതലേ ഉണ്ടായിരുന്ന പ്ലാനിങ്, സി എന്നെ സംബന്ധിച്ച് ഇന്നലെ മുതലേ ഉണ്ടായിരുന്ന പ്ലാനിങ്, ഇന്നലെ ഇവിടുന്ന് ഉണ്ടായിട്ടുള്ള മൊമെന്റത്തിന് ഒരു ഫോളോ ത്രൂ മുകളിലേക്കുള്ള ട്രേഡ് എന്നുള്ളതായിരുന്നു, ബട്ട് അത് കിട്ടിയില്ല. ബട്ട് ഇവിടുന്ന് താഴേക്ക് വന്നു, ഇവിടെ ബ്രേക്ക് ആവാൻ ശ്രമിച്ചു, എഗെയിൻ മുകളിലേക്ക് കയറി, എഗെയിൻ ബ്രേക്ക് ആവാൻ ശ്രമിച്ചു. സോ ഈ ഒരു പോയിന്റിലും ഈ ഒരു പോയിന്റിലും ഒക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആരെങ്കിലും ഇവിടെ ട്രേഡിലേക്ക് എൻറ്റർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ബ്രേക്ക് ഔട്ടിലാണെന്നുണ്ടെങ്കിലും, ഓർ എൽസ് ഈ ഒരു ലെവലിൽ ട്രേഡ് എടുത്തിട്ട് താഴേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ എന്താകുന്നുണ്ട്, കോസ്റ്റിലേക്ക് എത്തുന്നുണ്ട്. ബട്ട് ഇവിടുന്ന് താഴേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ ചാർട്ട് നോക്കിയപ്പോൾ 12:30 ശേഷമുള്ള ചാർട്ടാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. സോ ആരെങ്കിലും ഈ ഒരു ട്രേഡ് എനിക്ക് മിസ്സായല്ലോ എന്നുള്ള ചിന്ത ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഒരു സമയത്ത് 12:30 ഉണ്ടായിരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 44,000 അല്ലെ, 44,400 അല്ലെങ്കിൽ 44,500 പിയുടെ ചാർട്ട് എടുത്ത് നോക്കിയാൽ മതി ഈ ഒരു സംഘടന മാറി കിട്ടും. പ്രത്യേകിച്ചുള്ള മൂവ്മെന്റ് ഒന്നും അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്താണ്, നമ്മൾ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് വിസിബിൾ ആയിട്ട് ഒരു ക്യാൻഡിൽ കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു ക്യാൻഡിലെ പ്രത്യേകത എന്താണ്, സി കഴിഞ്ഞ പ്രാവശ്യം മാർക്കറ്റ് ഉണ്ടാക്കിയ റേഞ്ചിലാണ് ഇത്രയും ദിവസമായിട്ട് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ നമുക്ക് എന്തായിട്ടില്ല, പ്രോപ്പറായിട്ട് ഒരു ബുള്ളിഷ് ഓർ ബെയറിഷ് ക്യാൻഡിൽ പ്രിന്റ് ചെയ്തിട്ടില്ല അല്ലെ. ബട്ട് ഇന്നലെ സെല്ലേഴ്സ് ട്രൈ ചെയ്തു, ബയർ മുകളിലേക്ക് പൊക്കിയെടുത്തുകൊണ്ട് പോയി. ബട്ട് ഇന്നെന്തായി, സെല്ലർ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. സോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പിന്നെ ഏറ്റവും അടുത്തുള്ള സപ്പോർട്ട് ആയിട്ട് വരുന്ന പോയിന്റ് ഏതാണ്, ഇന്നലെ ഉണ്ടാക്കിയ ക്യാൻഡിലെ ലോ തന്നെയാണ്. സോ ആ ഒരു ലോയിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ റെഡ് ലൈനിൽ മാർക്ക് ചെയ്യാം. എഗെയിൻ ഞാൻ എന്ത് ചെയ്യാണ്, ഡെയിലി ടൈം ഫ്രെയിം നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് പോവാണ്. സി നിഫ്റ്റിയുടെ ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾ നോക്കിയേ, ഈ ഒരു ആഴ്ചയിലെ അനാലിസിസ് തുടങ്ങുന്ന സമയത്ത്, അതായത് പിന്നെ മൺഡേയിൽ അനാലിസിസ് തുടങ്ങിയ സമയത്ത് ഞാൻ കുറച്ച് ക്യാൻഡിൽസിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വലിയ വലിയ ക്യാൻഡിൽസ് നമ്മൾ ചാർട്ടിൽ നോക്കിയിട്ട്, അതിനേക്കാളും വലുതായിട്ടുള്ള ഒരു ക്യാൻഡിലാണ് ഇവിടെ നിന്ന് പ്രിന്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 200 പോയിന്റ്സിന്റെ ക്യാൻഡിലാണ് നിഫ്റ്റിയിൽ നിന്ന് പ്രിന്റ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു ക്യാൻഡിലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാൻഡിലാണ്. സോ നമുക്ക് നാളത്തേക്കുള്ള പിന്നെ ഇൻട്രാഡേയിൽ 15 മിനിറ്റ് ലെവൽസ് നോക്കാം.
നാളെ ലെറ്റ്സ് അസ്യൂം മാർക്കറ്റ് ഈ ഒരു റേഞ്ചിനെയാണ് ഞാൻ എടുത്തുള്ളത്, ഈ ഒരു പോയിന്റിനെയാണ് എടുത്തുള്ളത്. പിന്നെ 19,500 എന്നുള്ള ലെവല്, 19,490 ഈ ഒരു ലെവലിനെ 19,490 എന്നുള്ള ലെവലിന് എടുക്കുക. ഈ ഒരു ലെവലിന്റെ ഉള്ളിലായിട്ട് ഇവിടുത്തെ ഒരു ലെറ്റ്സ് സേ ഒരു പിന്നെ 50 പോയിന്റിന്റെ ഗ്യാപ്പ് നമുക്ക് എടുക്കാം. 19,550 എന്നുള്ള ലെവലിൽ നമുക്ക് എടുക്കാം. ഈ ഒരു ലെവലിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ആവുകയാണ് നോക്കുക. ഓപ്പണിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ ഒരു ലെവലിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഈ ഒരു ലെവലിനെ താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ബ്ലാസ്റ്റിംഗ് ട്രേഡ് നമുക്ക് കിട്ടും. ഇവിടുന്ന് മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഒരു വോൾട്ടാലിറ്റിക്കുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടുന്ന് ഞാനൊരു അപ് ട്രെൻഡ് ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇത്രയും ഡ്രാസ്റ്റിക്കലായിട്ട് താഴേക്ക് വന്നിട്ടുണ്ട്, മാർക്കറ്റിൽ എന്തും സംഭവിക്കാം. ബട്ട് ഇവിടുന്ന് മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് റേഞ്ചിനെ പ്രോപ്പർ ആയിട്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഞാനൊരു അപ് ട്രെൻഡിലേക്ക് പോകുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വെറും 50% ക്വാണ്ടിറ്റിയിൽ മാത്രമേ ട്രേഡിനെ കുറിച്ച് ആലോചിക്കുള്ളൂ. എന്റെ സെറ്റപ്പിലുള്ള ഏതൊരു ട്രേഡ് വന്നാലും ഞാൻ ആകെ ഒരു 50% ക്വാണ്ടിറ്റിയിലെ ട്രേഡിനെ കുറിച്ച് മാത്രമേ ആലോചിക്കുകയുള്ളൂ എന്നുള്ളതാണ്. സോ അപ്പർ സൈഡിലേക്കുള്ള ഞാൻ ലെവല് വാച്ച് ചെയ്യുന്നത് ഈ ഒരു ലെവലിനെ തന്നെയാണ്. അതായത് പിന്നെ 19,570 എന്നുള്ള ഈ ഒരു ലെവലാണ്. 19,570 മുകളിലായിട്ട് ഒരു പ്രോപ്പർ ആയിട്ട് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് 19,570 എടുത്തു എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നോക്കി അറിയാൻ പറ്റും. ഇതാണ് രാവിലെ ഉണ്ടാക്കിയിട്ടുള്ള പിന്നെ ലാസ്റ്റ് ഡേ ഉണ്ടാക്കിയിട്ടുള്ള സ്വിംഗ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സ്വിംഗിന്റെ മുകളിലായിട്ട് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ അതിനകത്തൊരു ബൈ ട്രേഡിനെ കുറിച്ച് ആലോചിക്കുള്ളൂ. സോ അങ്ങനെ മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ മൊമെന്റം ചോപ്പി ആവാനുള്ള സാധ്യതയുണ്ട്. സോ വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ 6:30 എന്നുള്ള പോയിന്റ് നമുക്ക് വാച്ച് ചെയ്യാം. 5:70 മുകളിലായിട്ട് 6:30 എന്നുള്ള പോയിന്റിനെ വാച്ച് ചെയ്യാം. അവിടുന്ന് മുകളിലേക്ക് നമ്മുടെ പിന്നെ സ്റ്റോപ്പ് ലോസിനെ നമുക്ക് സ്ലോ ആൻഡ് സ്റ്റഡി ട്രയൽ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ്. ആൻഡ് താഴേക്കാണ് വരുന്നതെങ്കിൽ 490 എന്നുള്ള ലെവലിനെ താഴേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ 430 എന്നുള്ള ലെവൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് അതിന്റെ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസിനെ നമുക്ക് പ്രോപ്പറായിട്ട് പിന്നെ ടാർഗറ്റിനെ ട്രയൽ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്ലാറ്റ് ഓപ്പൺ കിട്ടുകയാണെന്നുണ്ടെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞ സ്വകാര്യം ഉണ്ടാകുന്നത്. കാരണം സെല്ലേഴ്സ് ട്രൈ ചെയ്തു, എഗെയിൻ സെയിം പോയിന്റ് തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, എഗെയിൻ താഴേക്ക് വന്നു. നല്ല ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ട്രേഡുകൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ഇനി വാട്ട് ഇഫ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിലോ? സി ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിലും ഇനീഷ്യലി സെല്ലിംഗ് പ്രഷർ തന്നെ ഉണ്ടാവുക. ഒരു റേഞ്ച് ഉണ്ടാക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക, ഒരു ദർവാസ് ബോക്സ് ഉണ്ടാക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. മിക്കവാറും കിട്ടാൻ സാധ്യതയില്ല. ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ റേഞ്ച് ഒന്നും കിട്ടാൻ സാധ്യതയില്ല. ബട്ട് നമുക്കിവിടെ പ്രോപ്പറായിട്ട് ചെറിയ ടൈം ഫ്രെയിമിലാണെന്നുണ്ടെങ്കിലും ഒരു പ്രൈസ് ആക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട് അല്ലേ. സോ ആ ഒരു പ്രൈസ് ആക്ഷൻ കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതല്ല കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിട്ടുള്ളത് പോലെ ഇതേ ഒരു സിനാരിയോ ആണോ ചാർട്ടിൽ ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളത് കൂടി നോക്കുക. കാരണം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇവിടെ എന്താവുന്നുണ്ട്. ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആയി, ഫസ്റ്റ് ക്യാൻഡിൽ ഇറ്റ്സെൽഫ് മുകളിലേക്ക് പോകുന്നുണ്ട്, അതിനുശേഷം താഴേക്ക് ഒരു പുൾ ബാക്ക് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. സോ ഇതേ ഒരു സിനാരിയോ നമുക്ക് എവിടെ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും? ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് ഈ ഒരു അനാലിസും കാര്യങ്ങളും മനസ്സിലായല്ലോ. സോ നമ്മൾ എന്ത് ചെയ്യാണ്, ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് പോവാണ്. ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ സിനാരിയോ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ എന്താവുകയാണ്, ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആയി, മാർക്കറ്റ് എന്തായി, നേരെ പോയിട്ട് തോന്നലിന്റെ പുറത്ത് പിന്നെ ട്രേഡിലേക്ക് ചാടി കയറിയവന്റെ എല്ലാത്തിന്റെയും എസ് എൽ എടുത്തു താഴേക്ക് വന്നു. അതിന് തൊട്ട് മുമ്പത്തെ ദിവസം എന്താ സംഭവിക്കുന്നത്, ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആയി, നേരെ മുകളിലേക്ക് പോയി, എസ് എൽ എടുത്തു താഴേക്ക് വന്നു അല്ലേ. സോ ഇതിനുള്ള പ്രോബബിലിറ്റി ഈ നിഫ്റ്റിയുടെ ചാർട്ടിലുമുണ്ട്, ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലുമുണ്ട്. സോ പ്രോപ്പർ ആയിട്ട് വെയിറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ സെറ്റപ്പിൽ ട്രേഡ് വന്നാൽ മാത്രം ആ ഒരു ട്രേഡിലേക്ക് ചാടി കയറുക. ട്രേഡ് പോയി എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലുള്ള കാശ് പോകുന്നില്ല. ബട്ട് പിന്നെ അക്കൗണ്ടിലെ കാശ് പോയി കഴിഞ്ഞാൽ ഉണ്ടാക്കാനായിട്ട് കുറച്ച് പാടാണ് എന്നുള്ള ചിന്ത ഉണ്ടാവുക എന്നുള്ളതാണ്. ഇനി എന്താണ് പിന്നെ നിഫ്റ്റി ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത്, സി ഈ ഒരു പോയിന്റ് നമുക്ക് വാച്ച് ചെയ്യാം. 44,220 എന്നുള്ള പോയിന്റിനെ വാച്ച് ചെയ്യാം. 44,220 താഴെയായിട്ട് മാർക്കറ്റിന് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് എന്തെടുക്കാൻ പറ്റുന്ന ഒരു 44,50 എന്നുള്ള ലെവലിനെടുക്കാൻ പറ്റും. 44,50 അതിന്റെ താഴേക്ക് മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ 44,900 എന്നുള്ള ടാർഗറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. ഇതിന്റെ താഴെയായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ പൊസിഷനിൽ നമുക്ക് എങ്ങോട്ട് എത്താൻ പറ്റുന്നു, മാർക്കറ്റ് 43,300 എന്നുള്ള ലെവലൊക്കെ മാർക്കറ്റ് പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ പൊസിഷനിൽ നാളെ തന്നെ എന്നുള്ളതല്ല, ഈ ഒരു ലെവലിന്റെ താഴെയായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്ത് നാളെ പിന്നെ ഇതിന്റെ താഴെയായിട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ സ്ലോ ആൻഡ് സ്റ്റഡി മാർക്കറ്റ് താഴേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓൺ ദ അപ്പർ സൈഡ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ ഇതിൽ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റിനെയാണ്. അതായത് പിന്നെ 44,500 എന്നുള്ള ലെവലാണ്. 44,500 മുകളിലായിട്ട് ഒരു ക്യാൻഡിൽ 15 മിനിറ്റിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഇതിനകത്ത് ഞാനൊരു
ലോങ് ട്രേഡിലേക്ക് അഗ്രസീവ് ആയിട്ട് പ്ലാൻ ചെയ്യുള്ളൂ. അതിന്റെ മുകളിലേക്ക് എനിക്ക് എന്റെ സെറ്റപ്പിൽ വരുന്ന ട്രേഡുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വെറും 50% ക്വാണ്ടിറ്റിയിൽ മാത്രമായിരിക്കും ഞാൻ എന്റെ മുകളിലേക്കുള്ള ട്രേഡുകളെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. കാരണം മുകളിലേക്ക് പിന്നെ ഒരുപാട് റെസിസ്റ്റൻസുകൾ ഈ മാർക്കറ്റിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഒരു പോയിന്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും, അതിനുശേഷം ഇവിടെ ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള 500 എന്നുള്ളൊരു പോയിന്റ് നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. സോ 400 എന്നുള്ള ചെറിയ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. സോ ഈ ഒരു ലെവലൊക്കെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഞാൻ ട്രേഡ് പോകുള്ളൂ. സോ ഈ ഒരു റേഞ്ചിൽ, അതായത് പിന്നെ നേരത്തെ നമ്മൾ നിഫ്റ്റിയിൽ പറഞ്ഞ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി സെയിം ഈ ഒരു റേഞ്ചിനെ നമുക്ക് എടുക്കാം. 300 എന്ന് പറഞ്ഞ റേഞ്ചിനെ നമുക്ക് എടുക്കാം. 300 ഇന്നത്തെ ക്ലോസിന്റെയും ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് താഴേക്കോ മുകളിലേക്കോ വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബ്ലാസ്റ്റിംഗ് ട്രേഡ് നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി ഇതിന് പകരം ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ സിനാരിയോ, ഇപ്പൊ ഞാൻ നേരത്തെ ചാർട്ടിൽ കാണിച്ച സിനാരിയോ വാച്ച് ചെയ്യുക. അതിനുള്ള പ്രോബബിലിറ്റി അവിടെയുണ്ട്. ഒന്ന് മുകളിലേക്ക് വന്നിട്ട് നമ്മുടെ എസ് എൽ എടുത്തിട്ടായിരിക്കും താഴേക്ക് വരാം. സോ വെയിറ്റ് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് നമ്മുടെ സെറ്റപ്പിലുള്ളൊരു ട്രേഡ് കിട്ടുന്നത് വരെ കാത്തിരിക്കുക. അഡിലാറൻ പ്രശ്നം വെച്ചിട്ട് ട്രേഡിലേക്ക് ചാടി കയറാണ്ടിരിക്കുക. അതുപോലെ തന്നെ എന്താണ് നിഫ്റ്റി ഫിൻ സർവീസിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത്? സി നിഫ്റ്റി ഫിൻ സർവീസിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സിഗ്നൽ തന്നെയാണ്. അതായത് പിന്നെ 19670 എന്നുള്ള ലെവല്, 19670 താഴെയാണെന്നുണ്ടെങ്കിൽ വീക്ക്നെസ് തന്നെയാണ്. ഇവിടുന്ന് പിന്നെ അതിന്റെ താഴെയായിട്ട് പ്രൈസിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ സ്ലോ ആൻഡ് സ്റ്റഡി മാർക്കറ്റ് താഴേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. ബട്ട് അഗ്രസീവ് ട്രേഡ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് 19610 എന്നുള്ള ലെവലിന്റെ താഴെയായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമാണെന്നുള്ള കാര്യം ചിന്തയിലുണ്ടാവുക. ആൻഡ് അതുപോലെ തന്നെ എന്താണ് എച്ച് ഡി എഫ് സിയിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത്? സെയിം നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള അതേ പോയിന്റ് തന്നെയാണ് ഞാൻ വാച്ച് ചെയ്യുന്നത്. 15.25 വാച്ച് ചെയ്യാം. 15.25 മുകളിലാണോ താഴെയാണോ എന്നുള്ള രീതിയിൽ മാത്രം കാര്യങ്ങൾ എടുക്കുക. 15.25 താഴെയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതല്ല, മാർക്കറ്റ് താഴെ വന്നിട്ട് എഗെയിൻ ഈ ഒരു ലെവലിൽ, അതായത് 15 എന്നുള്ള ലെവലിനെ താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ നല്ലൊരു കറക്ഷൻ കൂടി ഉണ്ടാവാനുള്ള പ്രോബിലിറ്റി ഇവിടെ ഉണ്ട്. സോ ഈ ഒരു ലെവലിനെ കൂടെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാന്നതാണ്. അതുപോലെ തന്നെ എന്താണ് ICICI ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത്? സി ആസ് ഓഫ് നോ ICICI ബാങ്കിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഈ ഒരു പിന്നെ ലോവർ ലെവലിനെയാണ്. അതായത് 935 എന്ന് പറഞ്ഞ പോയിന്റിനെയാണ്. 935 താഴെയായിട്ട് ICICI ബാങ്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധ്യതയുണ്ട്. സോ 935 വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ ആക്സിസ് ബാങ്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നാളെ വാച്ച് ചെയ്യേണ്ടതാണ്. നമ്മൾ പിന്നെ 1025 എന്നുള്ള ലെവലിനെ 1025 താഴെ വരികയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് വരാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ എന്താണ് നമ്മൾ പിന്നെ കൊട്ടക് മഹീന്ദ്രയിൽ നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി ഈ ഒരു ലെവലിനെടുക്കുക. 1730 എന്നുള്ള ലെവലിനെടുക്കുക. 1730 താഴെയാണോ മുകളിലാണോ എന്നുള്ളത് നോക്കുക. താഴെയാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ വീക്ക്നെസ് ആണ്. മുകളിലാണെന്നുണ്ടെങ്കിൽ ഒരു ഡയറക്ഷൻ മൂവ്മെന്റ് ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്നില്ല. സ്ലോ ആൻഡ് സ്റ്റഡി മാത്രം ആയിരിക്കും മൊമെന്റം. ബട്ട് ഇതിനെ താഴെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പിന്നെ വീക്ക്നെസ് എഗെയിൻ ഇതിനകത്ത് ഉണ്ടാവുന്നതാണ്. ആൻഡ് നിഫ്റ്റി ITസെക്ടർ ആണ് നല്ല രീതിയിൽ ഒന്ന് പിന്നെ താഴത്തേക്ക് പുള്ളി ചെയ്തിട്ടുള്ളത്. കൂട്ടത്തിൽ ആരും കൂടെ കൂടിയിട്ടുണ്ട്, നമ്മുടെ ഹിന്ദുസ്ഥാൻ യൂണിലിവറും കൂടി കൂടിയിട്ടുണ്ട്. ആൻഡ് പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫീൽഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1450 എന്നുള്ള ലെവലിൽ നോക്കുക. 1450 ഇതിന്റെ താഴെയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ സ്റ്റിൽ വീക്ക്നെസ് തന്നെയാണ്. അതുപോലെ തന്നെ എന്താണ് പിന്നെ TCS നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവല്? ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവലായിരുന്നു അല്ലേ. അവിടുന്ന് പ്രോപ്പർ ആയിട്ട് മാർക്കറ്റ് താഴേക്ക് വന്നിട്ടുണ്ട്. സോ എഗെയിൻ നമ്മൾ വാച്ച് ചെയ്യുന്നത് പിന്നെ അതേ ഒരു പോയിന്റ് തന്നെയാണ്, 3555 എന്നുള്ള പോയിന്റ്. ഇതിന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ ഒരു ബയിങ് സെന്റിമെന്റ്സ് ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ സ്ലോ ആൻഡ് സ്റ്റഡി പ്രോഫിറ്റ് ബുക്കിംഗിലേക്ക് വരും, പയ്യെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു അഗ്രസീവ് ട്രേഡ് ഒന്നും അതിനകത്ത് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനിലല്ല ആ ഒരു ചാർട്ടുള്ളത്. സോ പിന്നെ നന്നായിട്ടുള്ള സ്ട്രെച്ച് ആയിട്ടുള്ള ചാർട്ടാണ്. സോ അതുകൊണ്ട് പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. റിലയൻസ് പിന്നെ പ്രോപ്പർ ആയിട്ട് എന്തായിട്ടുണ്ട്? നിഫ്റ്റിയുടെ ഓൾമോസ്റ്റ് സിമിലർ ചാർട്ട് തന്നെ പ്രിന്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സോ റിലയൻസിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത് 2335 എന്നുള്ള ലെവലാണ്. 2335 താഴെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു സെല്ലിംഗ് പ്രഷർ അഗെയിൻ റിലയൻസിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ചാർട്ടിനെ കൂടി ആ ഒരു പോയിന്റിനെ കൂടി നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. സോ അനാലിസും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ അനാലിസുകൾ നിർബന്ധമായിട്ട് ചാർട്ടിൽ ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മാത്രമാണ് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് ഇരിക്കുന്നത്. ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എന്റെ വ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന വീഡിയോ മറക്കാതെ ലൈക്ക് കൂടെ ചെയ്തേക്കുക. അപ്പം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.